സാർ, ഇവിടെ പല ആളുകളും ഈ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. സാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊരു പൊതുസമ്മേളനത്തിൽ പരസ്യമായി ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുത്തില്ല എന്നാണ് ശ്രീ ബഹുമാനപ്പെട്ട അംഗം വിഷ്ണുനാഥ് ഇവിടെ പറഞ്ഞത്. സാർ, എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദുത്വത്തിനെതിരായിട്ട് സംസാരിച്ചു, ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പത്രമായിട്ടുള്ള ദേശാഭിമാനി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ തലക്കെട്ട് എന്ന് പറയുന്നത്. മറ്റു പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലക്കെട്ടാവില്ല. ഞാൻ ബഹുമാനനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവൻ ചന്ദ്രികയിൽ വന്നത് വായിച്ചു നോക്കി സാർ. ഈ പ്രസംഗത്തിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി RSS എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? BJP യെ രാഷ്ട്രീയമായി കോൺഗ്രസ് എതിർക്കുന്നു. കാരണം BJP കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളിയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള നടത്തത്തെ ശക്തമായി പ്രതിരോധിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് BJP യെ എതിർക്കുന്നു. RSS ആണ് യഥാർത്ഥത്തിൽ BJP യുടെ ആശയ അടിത്തറ എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? മുനീർ സാഹിബെ സംശയം വേണ്ട. മുനീർ സാഹിബിന് സംശയം തോന്നേണ്ട കാര്യമില്ല. ഞാൻ ചന്ദ്രികയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനം ഞാൻ മുഴുവനായും വായിച്ചു സാർ. RSS എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല സാർ, CAA എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചോ സാർ? പല കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം വളരെ വാചാനലായി ലോക്സഭയിൽ സംസാരിച്ചു. ഇന്ത്യയിലെ ഒരു ജനവിഭാഗം ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, അവരുടെ മനസ്സ് വേദനിച്ച് കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് CAA എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അതുപോലെ തന്നെ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? രാഹുൽ ഗാന്ധി വരുന്നത് UPയിൽ നിന്നാണല്ലോ. UPയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു എന്ന ഏക കാരണത്താൽ ആയിരക്കണക്കിന് വീടുകളാണ് ബുൾഡോസർ വെച്ച് അവിടുത്തെ യോഗി സർക്കാർ തകർത്തത്. അവിടെ ഒന്ന് സന്ദർശിക്കുകയോ അതിനെ സംബന്ധിച്ച തന്റെ പ്രതിഷേധം ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉയർത്തുകയോ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? സാർ, 5 MLA മാർ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട UPയിൽ ജയിലിലാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് SPയുടെ സ്ഥാനാർത്ഥിയായി UPയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 29-കാരിയായ മുനവ്വറ എന്ന് പറയുന്ന MPയുടെ സഹോദരൻ ജയിലിലാണ്. ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും രാഹുൽ ഗാന്ധിക്ക് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാകും അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറയാതെ പോയത്. കോമൺ സിവിൽ കോഡിനെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തുള്ള വലിയൊരു ജനവിഭാഗത്തിന്റെ ആശങ്കകൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കാതെ പോയത്? അതിനുള്ള ഉത്തരം ബഹുമാനപ്പെട്ട അനിൽകുമാർ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, നമ്മളുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏറ്റവും അധികം നിലകൊള്ളുന്ന പാർട്ടി അതേതാണ്? കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും RSSന്റെ പ്രത്യേക ശാസ്ത്രത്തെ എതിർത്തിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്റെ മക്കളോടെങ്കിലും നിങ്ങൾ ഏത് പാർട്ടിയിൽ ചേർന്നാലും BJPയിൽ ചേരരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രീമാൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ പോയി ചേരുമായിരുന്നോ? RSSന്റെ പ്രത്യേക ശാസ്ത്രത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എതിർക്കാത്തത്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഗോൾവാൾക്കറെ അതിശക്തമായി അപലപിക്കാത്തത്? എന്താണ് കോൺഗ്രസ് സവർക്കറെ സംബന്ധിച്ച് ഒന്നും ഉരിയാടാത്തത്? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ച് മാത്രം കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ മക്കൾക്ക് പോലും ഒരു ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല ഇന്നുവരെ RSSനെ കുറിച്ചും BJPയെ കുറിച്ചും. അനിൽ ആന്റണി പോയി എന്നുള്ളത് ശരി, പോട്ടെ. പക്ഷേ ശ്രീമാൻ AK ആന്റണിയുടെ ഭാര്യ എന്താണ് പത്രക്കാരുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത്? ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്റെ മകൻ BJPയിൽ ചേരാൻ വേണ്ടി പോകുന്നു. പിതാവേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ പിതാവ് പറഞ്ഞു, അവനക്ക് നല്ലതേ ഉണ്ടാവൂ, അവൻ പോയിക്കോട്ടെ. സത്യത്തിൽ അനിൽ ആന്റണിയുടെ കാര്യം ചോദിക്കേണ്ടത് ആരോടാണ്? അനിൽ ആന്റണിയുടെ പിതാവിനോടല്ലേ?
ശ്രീമാൻ എ കെ ആന്റണിയോടല്ലേ ആന്റണിയുടെ ഭാര്യ ചോദിക്കേണ്ടിയിരുന്നത്? സ്വന്തം ഭാര്യക്ക്, സ്വന്തം മക്കൾക്ക് എന്താണ് കോൺഗ്രസ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ? ഒരു കോൺഗ്രസ്സുകാരന് ഒരിക്കലും ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് ബി ജെ പി എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തേ സാധ്യമാകാതെ പോയത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്? ആ നിങ്ങളാണോ ഈ രാജ്യത്ത് ആർ എസ് എസിനും ബി ജെ പിക്കും എതിരായി വലിയ യുദ്ധം നടത്തും എന്ന് പറയുന്നത്? ആശയപരമായി എതിർക്കണം. നിങ്ങൾ ബി ജെ പി എതിർക്കുന്നത് പ്രധാനമന്ത്രിയുടെ കസേരയിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയാണ്. എത്തിയാൽ നിങ്ങൾ ആ എതിർപ്പ് നിർത്തും, അതിന്റെ തെളിവല്ലേ? ആർ എസ് എസിനെതിരായി എന്തെങ്കിലും പറയുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത്. സാർ, ഇവിടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ എം പിമാര് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെ കുറിച്ച് വീക്ഷണം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ജോൺ ബ്രിട്ടാസ് എത്ര നല്ല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എത്ര ഗംഭീരമായി പ്രസംഗിച്ചിട്ടുണ്ട്! ചന്ദ്രികയിൽ ഒരു വരി വന്നിട്ടുണ്ടോ? വീക്ഷണത്തിൽ ഒരു വരി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ നിങ്ങളാണോ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി കൊടുത്തില്ല എന്ന് പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ആ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. വിഷ്ണുനാഥിന്, വിഷ്ണുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു വിഷ്ണുനാഥിനെ, ഇന്നുവരെ ബി ജെ പിക്കെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇന്നുവരെ ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇടില്ല. ആർ എസ് എസിനെ അപലപിച്ചിട്ടുണ്ടോ വിഷ്ണുനാഥ് ഇന്നുവരെ? കാരണം എന്താണ്? ആർ എസ് എസിന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും അധികം വോട്ട് കൊല്ലം ജില്ലയിൽ, രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയത് 6000 വോട്ട് മാത്രമാണ്. 10-30,000 വോട്ടുള്ള ബി ജെ പിക്ക് വോട്ടുള്ള നിയോജക മണ്ഡലത്തിൽ. അപ്പൊ അതുകൊണ്ട് പല കോൺഗ്രസിന്റെ നേതാക്കളും അവരവരുടെ ഫേസ്ബുക്കിൽ സി എ എക്കെതിരായി സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എത്ര എം എൽ എമാർ, കോൺഗ്രസിന്റെ എം എൽ എമാരുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. പൗരത്വ രജിസ്റ്ററിനെതിരായി, കോമൺ സിവിൽ കോഡിനെതിരായി, കശ്മീരിന്റെ 370 വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എത്ര കോൺഗ്രസിന്റെ എം എൽ എമാർ അപ്പുറത്തുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്, എന്നിട്ട് പറ, ഒന്ന് കൈപൊക്കിയാൽ മതിയോ? ഒന്ന് കൈപൊക്കിയാൽ മതി. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒന്ന് കൈപൊക്കിയാൽ മതി. പോസ്റ്റ് കൊണ്ടുവരട്ടെ. അല്ല, അതെ, ഒരാളും ചെയ്തിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു സി എ എക്കെതിരായി, എൻ ആർ സിക്കെതിരായി, സാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്തവരാണ് ഇവിടെ വന്ന്. ഞങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സി എക്കെതിരായി, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ദേശീയ ഗവൺമെന്റ്, ബി ജെ പി ഗവൺമെന്റ് നടത്തുന്ന നടപടികൾക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിയമസഭയിൽ ഇന്ന് പോലും പ്രസംഗിച്ചിട്ട് അതിനെതിരായി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ഒരു കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ആളുകൾ പറയുന്നില്ല എന്നുള്ളത് ഡെഫമേറ്റീവ് ആണ്. 307 പ്രകാരം ഈ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യം, അപകീർത്തികരമായ കാര്യം 307 പ്രകാരം സഭാരേഖകളിൽ നിന്നും എക്സ്പെൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്റെ മാന്യ സുഹൃത്ത് വിഷ്ണുനാഥ് കുണ്ടറ സി ഐ എ കുറിച്ച് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. സി ഐ എ കുറിച്ച് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഒന്ന് കാണിക്ക്, ഒന്ന് പ്രദർശിപ്പിക്ക്. ഒരാളും അത് ചെയ്തിട്ടില്ല. ഈ ബില്ല്, ഇത്തരത്തിലുള്ള ബില്ലുകൾ വന്ന സമയത്ത് ഞാൻ എന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി, എന്റെ ഫേസ്ബുക്കിൽ അത് ലൈവായി ലോകം മുഴുവൻ. അതിന്റെ പോയിന്റ് വീണ്ടും എന്റെ പേര് പറഞ്ഞുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യം ആവർത്തിച്ച് പറയുന്നത് സഭാരേഖയിൽ ഉണ്ടാകാം. കോൺഗ്രസിന് രണ്ട് സമീപനമാണ് സാർ. കോൺഗ്രസിന് ആർ എസ് എസിനോട്, ഇന്ന് വരെ കേരളത്തിലെ കോൺഗ്രസ് ആർ എസ് എസിനോട് ഏറ്റുമുട്ടി നിങ്ങളുടെ കൈപ്പത്തി ഒന്ന് ആർ എസ് എസിനെതിരായി ഉയർത്തിയിട്ടുണ്ട്? വെറുതെ തമാശക്കെങ്കിലും
തമാശക്കെങ്കിലും മൈൻഡ് ചെയ്യണ്ട, മൈൻഡ് ചെയ്യാതിരുന്നോ? കാരണം ഉത്തരമില്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചോദിക്കുന്നു, ആർ എസ് എസിനെതിരായി ബി ജെ പിക്കെതിരായി നിങ്ങൾ എത്ര സഖാക്കളെ വെട്ടിക്കൊന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ആർ എസ് എസുകാരനെതിരായി ബി ജെ പിക്കാരനെതിരായി നിങ്ങളുടെ കൈ എന്നെങ്കിലും ഉയർന്നിട്ടുണ്ടോ ഈ നാട്ടിൽ, ഇവിടെ ഈ കേരളത്തിൽ? അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ വലിയ ഗാന്ധിയന്മാരാണ്, ഞങ്ങളതൊന്നും ചെയ്യില്ല. നിങ്ങളതൊന്നും ചെയ്യില്ലെങ്കിൽ എത്ര പേരെ, എത്ര സഖാക്കളെ നിങ്ങൾ കൊന്നു തള്ളിയിട്ടുണ്ട്? അത് നിങ്ങൾക്കാവാം, പക്ഷെ ആർ എസ് എസിനോടും ബി ജെ പിയോടും അത്തരത്തിലുള്ള ഒരു സമീപനമേ വയ്യ എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വലിയ ആവേശത്തിൽ കോൺഗ്രസിന്റെ കൂടെ കൂടി വാദിക്കണ്ട. 5 MLA മാരാണ് യു പിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നെങ്കിലും നിങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇടതുപക്ഷമേ ഉണ്ടാകൂ, അത് നിങ്ങൾ മറക്കണ്ട. 5 MLA മാർ യു പിയിൽ, യു പി എന്ന് പറഞ്ഞത് നമ്മുടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം, 10,500 പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തു, അതൊക്കെ ഒരു പ്രശ്നമല്ലേ? എന്തേ അതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി? ഇതാണ് സാർ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ വല്ലാതെ ആവേശം കൊള്ളേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ ആന്റണിയുടെ ഇലക്ഷന്റെ സമയത്ത് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ആന്റണി ഇബ്രാഹിം നബിയുടെ സന്തത പരമ്പരയിൽപ്പെട്ടയാളാണ്. എന്നാൽ ഇപ്പൊ പറഞ്ഞത് രാഹുൽ ഗാന്ധി യൂസുഫ് നബിയുടെ, യൂസുഫ് നബി ആണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എങ്ങാനും ഞങ്ങളൊക്കെ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മാത്താങ്കൂത്തുകൾ ഉണ്ടാക്കുമായിരുന്നു? എന്തൊക്കെ മാത്താങ്കൂത്തുകൾ നിങ്ങൾ ഉണ്ടാക്കി? നമുക്ക് എല്ലാവർക്കും അറിയാം സർ, എന്റെ കുറെ ഒരുപാട് സമയമെടുത്തു സർ. എനിക്ക് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വല്ലാതെ ആവേശത്തോടുകൂടി കോൺഗ്രസിനെ പിന്തുണക്കണ്ട. ആ സ്നേഹവും പിന്തുണയും ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ലിനെ ഞാൻ പിന്തുണക്കുന്നു സാർ.